എല്ലാവർക്കും ഇ ടി ടോക്സിലേക്ക് സ്വാഗതം. ദീപാവലിയുമായി അടുപ്പിച്ച് സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് മുഹൂർത്ത വ്യാപാരം. എന്താണ് മുഹൂർത്ത വ്യാപാരമെന്നും എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നുമാണ് ഇന്ന് ഇ ടി ടോക്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശരിക്കും എന്താണ് ഈ മുഹൂർത്ത വ്യാപാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യത്തിൽ പറയുന്ന പോലെ ഈ ദീപാവലിയുമായി ബന്ധപ്പെട്ടാണ് മുഹൂർത്ത വ്യാപാരം വരുന്നത്. ഇരുട്ടിന് മുകളിൽ വെളിച്ചത്തിൻ്റെ വിജയം, തിന്മയ്ക്ക് മുകളിൽ നന്മയുടെ വിജയം, ഇങ്ങനെ ദീപാവലിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിശ്വാസങ്ങളുണ്ട്. അപ്പം നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാനും പുതിയ ബന്ധങ്ങൾ തുടങ്ങാനും അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാനും ഏറ്റവും നല്ല സമയമായിട്ടാണ് ദീപാവലി കാണുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും നമ്മുടെ കേരളത്തിലെ ഒരു ചിത്രം വെച്ചിട്ട് ദീപാവലിയെ വിലയിരുത്തരുത്. ഉത്തരേന്ത്യയിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ദീപാവലി. ദക്ഷിണേന്ത്യയിലാണെങ്കിൽ അത് 1 ദിവസം മാത്രമാണ്. പക്ഷേ ഇതിന് സമാനമായ ചില ഇടപാടുകൾ കേരളത്തിലുമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ കുറച്ച് പഴയ ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാകും, ദീപാവലി സമയത്ത് നമ്മൾ ഇപ്പോഴാണല്ലോ സൂപ്പർ മാർക്കറ്റും മറ്റും വന്നത്, പണ്ട് കാലത്ത് എന്താ ചെയ്യുക, തൊട്ടടുത്ത കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും പറ്റുമെന്ന് പറയും, അല്ലെങ്കിൽ നമ്മളതിന് അവിടെ നമ്മുടെ സാധനങ്ങൾ വാങ്ങി അവർ എഴുതി വയ്ക്കും. അപ്പോൾ ഇത്തരം എല്ലാ ഇടപാടുകളും ഏത് വ്യാപാര സ്ഥാപനവും അത്തരം ഇടപാടുകൾ ദീപാവലി ആകുമ്പോൾ ക്ലോസ് ചെയ്യാൻ പറയും. എന്നിട്ട് ദീപാവലി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ പുതിയ ഇടപാടുകൾ ആരംഭിക്കും. അപ്പോൾ ഇത് ദക്ഷിണേന്ത്യയാണെങ്കിലും ഉത്തരേന്ത്യയാണെങ്കിലും എല്ലായിടത്തുമുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ ഈ ദീപാവലിയുടെ തലേ ദിവസം ധൻതെരാസ് പൂജയുണ്ട്. അന്ന് സമ്പത്തിൻ്റെ ദേവനായ കുബേരനെയും ലക്ഷ്മി ദേവിയൊക്കെ പൂജിക്കുകയാണ് ചെയ്യുന്നത്, ഉത്തരേന്ത്യയിലെ വിശ്വാസമാണ്. ദീപാവലി ദിവസം വൈകുന്നേരം 1 മണിക്കൂറോളം നീളുന്ന ലക്ഷ്മി പൂജയ്ക്കുള്ളൊരു സമയമുണ്ട്, അതാണ് മുഹൂർത്തം എന്ന് പറയുന്നത്. അതാണ് വാസ്തവത്തിൽ ഈ മുഹൂർത്തം എന്താണ്, ഒരു കൂടുതൽ മെച്ചപ്പെട്ട ഒരു സംഗതി കിട്ടാൻ ഗ്രഹങ്ങളുടെ നില അനുകൂലമായുന്ന സമയത്തിനെയാണ് നമ്മൾ മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പം ദീപാവലി ദിവസം വൈകുന്നേരം ലക്ഷ്മി പൂജയ്ക്ക് യോജിച്ച ഒരു സമയമുണ്ട്, ആ സമയമാണ് നമ്മൾ മുഹൂർത്തം എന്ന് പറയുക. ആ മുഹൂർത്തത്തിലാണ് ലക്ഷ്മി പൂജ ചെയ്യുന്നതെന്ന് കരുതുക. ആ സമയത്ത് ട്രേഡിംഗ് നടക്കും. ഈ ട്രേഡിങ്ങിനെയാണ് മുഹൂർത്ത വ്യാപാരം എന്ന് പറയുന്നത്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ട്രേഡിങ്ങിനെയാണ് മുഹൂർത്ത വ്യാപാരം എന്ന് പറയുന്നത്. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നേരത്തെ തുടങ്ങി 1992 കാലത്താണെന്ന് തോന്നുന്നു NSE ഇത് ആരംഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. സമൃദ്ധിയും ഭാഗ്യവും ഒരു പുതിയ സാമ്പത്തിക വർഷം, സമ്പദ് എന്ന് പറയുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം കൂടിയാണ് ഹിന്ദു വിശ്വാസ പ്രകാരം. അത്തരം ഒരു പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കമാണ്, നന്മയുടെ വിജയമാണ്, വെളിച്ചത്തിൻ്റെ വിജയമാണ്, പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനുള്ള നല്ല മുഹൂർത്തമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ഘടകങ്ങൾ പരിഗണിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് മുഹൂർത്ത വ്യാപാരം എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ ട്രേഡിങ്ങിൻ്റെ? ഈ ട്രേഡിങ്ങിൻ്റെ പ്രത്യേകതകൾ വരുന്നത്, ഇത് അന്ന് മാർക്കറ്റില്ല. അന്ന് ദീപാവലി നാഷണൽ ഹോളിഡേ ആണ്, അന്ന് മാർക്കറ്റില്ല. സാധാരണ മാർക്കറ്റ് എന്ന് പറയുന്നത് 9:15 മുതൽ 3:30 വരെയാണെങ്കിൽ ഈ ദിവസം ഈ ഒരു നേരത്തെ പറഞ്ഞ മുഹൂർത്തമില്ലേ, ആ മുഹൂർത്തത്തിൽ 1 മണിക്കൂർ മാത്രമാണ് ട്രേഡിംഗ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് പരിപൂർണമായി സെൻറ്റിമെൻ്റലാണ്. സെൻറ്റിമെൻ്റൽ എന്ന് പറഞ്ഞാൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും ഇവിടെ നടക്കുന്നത് ടോക്കൺ ട്രേഡിംഗ് ആണ്. ഒരു ചെറിയ ടോക്കൺ, ഉദാഹരണത്തിന് വിഷുവിന് നമ്മൾ വിഷു കൈനീട്ടം കൊടുക്കല്ലോ, അവിടെ നമ്മൾ പോയിട്ട് നമ്മുടെ സമ്പത്തിൻ്റെ കരുത്ത് കാണിക്കാൻ വേണ്ടി 5000, 10000 എന്നല്ല കൊടുക്കുക, ചിലപ്പോൾ 10 രൂപയുടെ ഒരു കോയിനൊക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ ദിവസം ഈ മുഹൂർത്ത വ്യാപാരത്തിൽ നടക്കുന്നത് ടോക്കൺ ട്രേഡിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു വളരെ ചെറിയ എമൗണ്ടിലുള്ള ട്രേഡിംഗ് ആയിരിക്കും നടക്കുക. ഈ വോളിയം വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ചാഞ്ചാട്ടം ഉണ്ടായിരിക്കില്ല, കാരണം ചെറിയ വോളിയത്തിൽ ട്രേഡിംഗ് നടക്കുന്നു. പക്ഷേ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് ചെയ്യുന്നത്, ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ പലരും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റാണ് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ പെട്ടെന്ന് വിൽക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല ചെയ്യുന്നത്. പിന്നെ ചിലരെന്ത് ചോദിച്ചാൽ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും സ്റ്റോക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ അത്തരം ഒരു ട്രേഡിങ്ങും ഈ സമയത്ത് നടക്കും. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് മൊത്തത്തിൽ പോസിറ്റീവായിരിക്കും, ഗ്രീൻ ആയിരിക്കും. ഇതുവരെയുള്ള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ എപ്പോഴും പോസിറ്റീവായിട്ടും ഗ്രീൻ ആയിട്ടാണ് ഉണ്ടാവുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ ഈ സമയത്ത് ട്രേഡിംഗ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ചോയ്സാണ്. കാരണം ഇത്തരം വിശ്വാസങ്ങളുണ്ടെങ്കിൽ ട്രേഡിംഗ് ചെയ്യാം, ഇത്തരം വിശ്വാസമില്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്യാതിരിക്കാം. അതേ സമയത്ത് നമുക്ക് നഷ്ടമില്ലാത്ത ഒരു സംഗതിയല്ലേ, നമുക്കും ട്രേഡിംഗ് ചെയ്യാം എന്ന് വിചാരിച്ച് ട്രേഡിംഗ് ചെയ്യാം. ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടി ട്രേഡിംഗ് ചെയ്യുന്നവരാണ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ ടോക്കൺ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന രീതിയിൽ ട്രേഡിംഗ് ചെയ്യുന്നവരായിരിക്കും കൂടുതലുണ്ടാവുക. ഒരു ഉത്തരേന്ത്യൻ വിശ്വാസമാണ് നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ഇപ്പോൾ ഒരു പുതുമുഖ നിക്ഷേപകനാണെന്ന് വിചാരിച്ചാൽ അവർ ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇവർ ഒരിക്കലും പ്രോഫിറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടി ട്രേഡിങ്ങിന് പോകരുത്.
അതിന് ഒരു നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ കുളത്തിൽ നീന്തുക താരതമ്യം എളുപ്പമാണ്, കാരണം അതിൽ ഒഴുക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ പുഴയിലെത്തുമ്പോൾ എന്തായിരിക്കും, കുറച്ചുകൂടി റിസ്ക് ഉണ്ട്. അത് കടലിലേക്ക് എത്തുമ്പം കാറ്റും കോളും എല്ലാം പല സംഗതികളുണ്ട്, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ മുഹൂർത്ത വ്യാപാരത്തിൽ ഷെയർ ട്രേഡിംഗ് ആരംഭിക്കുന്ന ഒരാൾ ഇതാണ് മാർക്കറ്റ് എന്ന് തെറ്റിദ്ധരിച്ചു പോരുത്. കാരണം അവിടെ എല്ലാവരും പോസിറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടി ട്രേഡിംഗ് ചെയ്യാൻ വരുന്നതാണ്. അവർ പലപ്പോഴും വാങ്ങുക മാത്രമേ ചെയ്യുള്ളൂ, വിൽക്കുക താരതമ്യേന കുറവായിരിക്കും. ഇതിനിടയിലും ലാഭം എടുക്കുന്ന ആളുകളുണ്ടായിരിക്കും, പക്ഷേ അത് വളരെ താരതമ്യേന കുറവായിരിക്കും. മാർക്കറ്റ് നല്ല പോസിറ്റീവ് ട്രെൻഡ് കാണിക്കും. ഈ ട്രെൻഡ് കണ്ടിട്ട് ഞാനിതെല്ലാം പഠിച്ച് എന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്ത ദിവസം പോയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ നിന്നാൽ പണി പാളും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിനെ ഒരു ഈ സമയത്ത് നമ്മൾ ലാഭം എടുക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതേസമയത്ത് ഒരു നമ്മൾ നിക്ഷേപം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അവർക്കൊക്കെ പറ്റിയ സമയമാണ്. കാരണം എന്താ വെച്ചാൽ, എന്തായാലും നമ്മൾ ഒന്നാം തീയതി നന്നാവാൻ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ജനുവരി ഒന്നാവട്ടെ അന്ന് മുതൽ ഞാൻ ജിമ്മിൽ പോകുമെന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ നിക്ഷേപം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ വിശ്വാസമുള്ള ഒരു ദിവസം വരുന്നു. അപ്പം വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ദിവസം നല്ല മുഹൂർത്തമാണെന്ന് പറയുന്നു. മുഹൂർത്തത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും ചെയ്യുന്നത് കണ്ട് നമുക്കന്ന് ചെയ്യാം, നിക്ഷേപം അന്ന് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഈ മാർക്കറ്റ് കണ്ടിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, അതൊരു സ്ഥിരം മാർക്കറ്റാണെന്ന് കരുതരുത്. അന്നത്തെ മാർക്കറ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ വർഷത്തെ മുഹൂർത്ത വ്യാപാര സമയം എപ്പോഴാണ്? നവംബർ 1 വൈകുന്നേരം 6:15 മുതൽ 7:15 വരെയാണ്. പ്രീ ഓപ്പൺ സെഷൻ എന്ന് പറയുന്നത് 6 മണി മുതൽ 6:08 വരെയാണ്. റെഗുലർ ടൈം 6:15 മുതൽ 7:15. പോസ്റ്റ് മാർക്കറ്റ് സെഷൻ എന്ന് പറയുന്നത് 7:25 മുതൽ 7:35 വരെയാണ്. അപ്പോൾ ദീപാവലിയൊക്കെ അടുത്ത് വരികയാണ്. ഒരു സമ്പാദ്യശീലം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിക്ഷേപിക്കാൻ പറ്റിയ സമയമാണ്. എന്തായാലും എപ്പോഴും ഓഹരിയിലെ നിക്ഷേപം എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്കിന് വിധേയമാണ് എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടാകണം. അറിഞ്ഞ് തന്നെ നിക്ഷേപിക്കേണ്ടതുണ്ട്. അതുപോലെ അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി നിക്ഷേപിക്കുന്നതാണ് നല്ലത്. മറ്റൊരു ടോപ്പിക്കുമായി ET Talks ൽ വീണ്ടും കാണാം. നന്ദി.